ഗൈസ്, ഇപ്പൊ നമ്മൾ വലിയൊരു സ്പേസ് മിഷൻ ചെയ്യാൻ പോകും. നമ്മൾ മാർസിലും യൂറോപ്പയിലും പിന്നെ മൂണിലും പോയിട്ട് അവിടെ കുറെ ഏലിയൻസ് ഒക്കെ ഉണ്ട്. ഏലിയൻസ് ഒക്കെ നമ്മുടെ സാറ്റലൈറ്റ് ഒക്കെ നശിപ്പിക്കുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കണം. അവിടെ പോകുമ്പോഴത്തേന് ഏലിയൻസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യും. നമ്മൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പേസ് മിഷൻ ചെയ്യാൻ പോവാം. നമ്മൾ മാർസിലും മൂണിലും പിന്നെ യൂറോപ്പയിലും പോയിട്ട് അവിടെ കുറെ ഏലിയൻസ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ ഏലിയൻസിനെ ഒക്കെ കൊല്ലണം. അവരാണെങ്കിൽ നമ്മുടെ ഈ സാറ്റലൈറ്റ് ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഏലിയൻസിനെ കൊല്ലണം. അതാണ് നമ്മുടെ മിഷൻ. ഇപ്പൊ ഞാൻ നേരെ മിലിറ്ററി ബേസിലോട്ടാണ് പോകുന്നത്. മിലിറ്ററി ബേസിൽ പോയിട്ട് അവിടെ കമാൻഡർ ഉണ്ട്. കമാൻഡറെ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ സ്പേസിലോട്ട് പോകാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ പോയി കമാൻഡറെ കാണാം. നമ്മളെ കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവന്മാരി ഇതിനകത്തോട്ട് നമ്മളെ എടുത്തേക്കുന്നത്. പിന്നെ കുറെ നാൾ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ മിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിതേ മിലിറ്ററി ബേസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് കയറി പോകാൻ പറ്റും. കേസ് ഒന്നും ആകത്തില്ല. നമ്മളിപ്പോ സ്പേസിലൊക്കെ പോകാൻ വേണ്ടി വന്നതല്ലേ. അതെ, ഇവിടെങ്ങാണ്ടായിരുന്നു പറഞ്ഞത്. ഗൈസ്, ഇവിടാണെന്നാ തോന്നുന്നത്. കുറെ കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആയിരിക്കും. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറി പോവാം. അപ്പൊ ഞാൻ കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ ആർമിക്കാരൊക്കെ നിപ്പുണ്ട്. നമുക്ക് പിന്നെ വലിയ സീനൊന്നുമില്ല. നമുക്ക് നേരെ കയറി അങ്ങോട്ട് പോവാം. ചിലപ്പോ നമ്മൾ അകത്ത് കയറുമ്പോൾ ചെക്കിംഗ് ഒക്കെ കാണുമായിരിക്കും. ഓ, ഇവിടെ ചെക്ക് ചെയ്യുന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല. ഉമ്മാര് നമ്മളെ കണ്ടിട്ട് ചെക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളെ കണ്ട് ഡീസന്റ് ആയിട്ട് തോന്നിയിട്ടായിരിക്കും ചിലപ്പോ. ഇനി നമുക്ക് മേളിൽ കയറണം. അതെ, ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലിഫ്റ്റ് കയറിട്ട് നമുക്ക് മേളിലോട്ട് കയറാം. ഗൈസ്, അപ്പൊ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഇതിനും മേളിലോട്ട് പോകണമെന്നാ തോന്നുന്നത്. ഇതിന് മേളിലോട്ട് ലിഫ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റെയർ കയറി തന്നെ പോകണം. ഇത് ഇവിടെ പടിയുണ്ട്. അപ്പൊ നമുക്ക് കയറി അങ്ങോട്ട് പോവാം. അയാൾ നമ്മുടെ അടുത്ത് എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തുവാണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാ മാത്രമേ നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ. ഇനിയും കയറണം. ആകാശ് അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇയാളാ കമാൻഡർ. അപ്പൊ നമുക്ക് ഈ അടുത്ത് പോയിട്ട് സംസാരിക്കാം എന്തോ ചെയ്യേണ്ടതെന്ന്. നമുക്ക് പോകാനായിട്ട് ഹ്യൂമൻ ലാബുകാർക്ക് എന്തോ ഡേറ്റ ഒക്കെ വേണമെന്നാ പറയുന്നത്. ആ ഡേറ്റ നമ്മൾ സാറ്റലൈറ്റിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ലാബുകാർക്ക് കൊണ്ട് കൊടുക്കണം. അതാണ് അയാൾ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇനി സാറ്റലൈറ്റിന്റെ അടുത്തോട്ട് പോവാം. ദേ, ഇവിടെ നിന്ന് ഓരോരുത്തന്മാര് നോക്കുന്നുണ്ടോ? മിലിറ്ററി ബേസിനകത്തോട്ട് ആരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന് അയാൾ നോക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തുവാണെങ്കിലും ഇനി പോയി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് വരാം. അതിനുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഗൈസ്, ഇവന്മാരൊക്കെ നമ്മളെ നോക്കുവാണല്ലോ. എന്തിനു ഇവന്മാർ നോക്കുന്നതെന്ന് അറിയത്തില്ല. എന്തുവാണെങ്കിലും ഞാൻ ഇവിടുന്ന് കാർ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവാം. നമ്മൾ സാറ്റലൈറ്റിന്റെ ലൊക്കേഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ആ സാറ്റലൈറ്റിന്റെ ലൊക്കേഷനിലോട്ട് പോകണം. ഒരെണ്ണമല്ല, മൂന്നാലെണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ അതിവിടെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമൊക്കെ പോകണം. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ പോയി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഗൈസ്, ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാപ്പിൽ ഒരു ആറെണ്ണം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആറെണ്ണത്തിനും ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പൊ ഇത് ഇവിടെ നിർത്താം. ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ നിപ്പുണ്ടല്ലോ. നമ്മൾ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്നാ തോന്നുന്നത്. എന്തുവാണെങ്കിലും നമുക്ക് മേളിലോട്ട് നേരെ കയറാം. അവന്മാരോടൊന്നും ചോദിക്കണ്ട, നമുക്ക് നേരെ കയറാം. ഇത് എന്തോ ഗൈസ്, കുറെ പടിയുണ്ടല്ലോ. ഇതെല്ലാം കയറി തന്നെ നമ്മൾ ചത്തു പോകുന്നതാ തോന്നുന്നത്. ഏറ്റവും ടോപ്പിലാണോ? അല്ലതെ, ഇവിടെ ആണെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്നാ നമ്മളെ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. എന്തുവാണേലും നമ്മൾ പെൻഡ്രൈവിലോട്ട് ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തടുത്ത് പോയി കളക്ട് ചെയ്യണം. അപ്പം നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ ഇപ്പൊ കളക്ട് ചെയ്തോളൂ. അയ്യോ ഗൈസ്, നമ്മൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള ധൃതിയിൽ അവിടുന്ന് എടുത്ത് ചാടിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ താഴെ വീണ് ഇതേ ചോരയൊക്കെ വന്ന്. ഇനി അടുത്തേലോട്ട് പോവാം. അവന്മാര് കൊണ്ടുവന്ന് അടുത്തത് ഇതാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് അല്ലേലും അറിയാം ഇതാണെന്ന്. എന്നാലും നമ്മൾ അവന്മാര് കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ കയറി രണ്ടാമത്. അപ്പൊ നമ്മൾ രണ്ടാമത്തേനകത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാടി ഒന്നും പോണ്ട, നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോവാം. ഇനി ലാസ്റ്റത്തെ ഇതും കൂടെ ഉള്ളു. ഇതിൽ നിന്നും കൂടെ കളക്ട് ചെയ്ത് നമ്മുടെ പണി തീർന്ന്. ഇത് നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി ആ ഹ്യൂമൻ ലാബില്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതിൽ നിന്നും കൂടെ ഡേറ്റ കളക്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഹ്യൂമൻ ലാബിലോട്ട് പോവാം. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഹ്യൂമൻ ലാബ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാൻ സെക്യൂരിറ്റി ഒന്നും ഒന്നും പറയത്തില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നേരെ കയറി പോവാം. ആ, അവിടെ ഒന്നും സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. ഇത്രയും വലിയ സംഭവത്തിൽ സെക്യൂരിറ്റി ഒന്നും ഇല്ല. എന്തുവാണേലും നമുക്ക് കാർ ഇവിടെ നിർത്തിയിട്ട് നേരെ മേളിലോട്ട് കയറാം. അവിടാണെന്നാ തോന്നുന്നത്. ഗൈസ്, ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ഞാൻ ചുറ്റി കറങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നു. ആ ഇല്ല ഗൈസ്, ഇവിടെ ഇതിലേക്കൂടാ നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അവിടെ പോയിട്ട് സയന്റിസ്റ്റിനെ കാണണം. ഇവിടെ നമുക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഒന്നും കയറേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് നേരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദേ, ഇവിടെ ഒരാൾ നിപ്പുണ്ടല്ലോ. ഇവിടെ ആയിരിക്കും മിക്കവാറും സയന്റിസ്റ്റുകളൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും നേരെ അകത്തോട്ട് കയറി പോവാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകേണ്ടി വരുമോ? ഇവിടെ ഒരു ഡോർ ഓപ്പൺ ആയി, നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ എന്തോ ലബോറട്ടറി, അപ്പൊ നമുക്ക് അകത്ത് കയറാം. ഒയ്യാടത്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഗൈസ്, എങ്ങനെ നമ്മൾ ഹ്യൂമൻ ലാബിൽ സയന്റിസ്റ്റിന്റെ അടുത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഡേറ്റ എല്ലാം കൊടുത്ത്. ഇനി നമ്മൾ ഹ്യൂമൻ ലാബിൽ നിന്ന് വെളിയിൽ പോയാൽ മതി. നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, അറിയാതെ തോക്കൊക്കെ എടുത്ത്. നമ്മൾ അറിയാതെ തോക്കെടുത്ത്. ഇയാൾ മിക്കവാറും നമ്മളെ മൂൺ മിഷൻ ക്യാൻസൽ ആക്കും. ഞാൻ അതുകൊണ്ട് തോക്കൊക്കെ മാറ്റി പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സയന്റിസ്റ്റ് നമ്മുടെ സ്പേസ് ഷട്ടിലോട്ട് നേരെ പോകാനാണ് പറഞ്ഞേക്കുന്നത്. അത് കടലിന് നടുക്കായിട്ടാണ് ഉള്ളത്. അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മളൊരു ബോട്ട് പിടിച്ചിട്ട് വേണം ഈ കടലിന് നടുക്കോട്ട് പോകാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി ആ സ്പേസ് ഷട്ടിലുള്ള സ്ഥലത്തോട്ട് പോവാം. സ്പേസിൽ പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്? ഡേറ്റ കളക്ട് ചെയ്തേ കുഴഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ ചടങ്ങ്. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണോ പോകേണ്ടതെന്നാ തോന്നുന്നത്. ഇതാണ് അയാൾ പറഞ്ഞ ലൊക്കേഷൻ. എന്തുവാണെങ്കിലും ഞാൻ കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നടന്നു പോകേണ്ടി വരുമോ?
എന്തുവാണേലും ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കഴിച്ചു, ഇവിടെ വല്ല വണ്ടി ഉണ്ടോ എന്ന് നോക്കണമെന്ന്. വല്ല വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്നു. ഒരു ബൈക്ക് ഇരിപ്പുണ്ടല്ലോ, ആറ് ബൈക്കാണെന്നൊന്നും അറിയത്തില്ല. ഇതെന്ത് ഇവിടെ കയറ്റി വെച്ചേക്കുന്ന, ഏതോ ഒരുത്തന്നെ ബൈക്കാന്ന് തോന്നുന്നു. എന്തുവാണേലും ഞാനതങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തുവാലും ഇതും കൊണ്ട് പോവാം. നമ്മുടെ കാർ അകത്തോട്ട് കയറത്തില്ല, കാറ് പോകാൻ പറ്റിയ വഴിയല്ല. അല്ലെങ്കിൽ നമ്മൾ കാറിൽ തന്നെ പോയേനെ. അതുകൊണ്ട് നമ്മൾ വല്ലോറം ബൈക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ സയന്റിസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരുത്തന്നെ ഇടിച്ചൊക്കെയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഇവിടെ ഒരു ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ട് ഇതുവരെ ഞാൻ കണ്ടില്ല ഗൈസ്. ഈ പച്ച ബോട്ടാന്നാ തോന്നുന്നത്, നമുക്ക് എന്തുവാലും ജമ്പിയാ ഗൈസ്. ഈ ബോട്ട് തന്നെ നമുക്ക് ഈ ബോട്ട് അങ്ങ് എടുക്കാം. ആറാണെങ്കിലും നമുക്ക് പറഞ്ഞ ബോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആറാണെങ്കിലും നമുക്ക് ഇത് എടുക്കാം. ഞാനത് കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട സ്ഥലം എവിടാന്ന് അറിയുന്നില്ലല്ലോ. കടലിൽ ഒരു സ്ഥലവും മനസ്സിലാവുന്നില്ല. നമുക്ക് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാം. ദേ ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി തിര കൂടുതലാണ്. നോക്കി നമുക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എവിടെ കൊണ്ടുപോയി നിർത്താം ഈ ബോട്ട്? ഇവിടെ നിർത്തിയാൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. ദേ ഇവിടെ കരയാണെന്നാ തോന്നുന്നു. ഈ മണ്ണിൽ കൊണ്ടുപോയി നമുക്ക് നിർത്താം ബോട്ട്. നമുക്ക് എന്തായാലും ഇനി അകത്തോട്ട് പോകാം. ഗൈസ് ഞാൻ പറഞ്ഞ സ്പേസ് ഷട്ടിൽ ഇതാണ്, ഇതിനകത്ത് നമുക്ക് കയറണം. നമ്മൾ അകത്ത് കയറുമ്പോൾ മാത്രമേ സ്പേസ് സൂട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ് അതിനു മുമ്പേ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കും. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ആ സയന്റിസ്റ്റും കമാൻഡറും പറഞ്ഞതനുസരിച്ച് ആദ്യം നമ്മൾ മാർസിലാണ് പോകേണ്ടത്. മാർസിൽ പോയിട്ട് വേണം നമ്മൾ അടുത്ത യൂറോപ്പിലും പിന്നെ മൂണിലോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കാം നമുക്ക്. ഇതിനകത്ത് കുറേ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെന്തോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. സ്പേസ് സൂട്ടൊക്കെ ഇട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് കയറി ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസ് നമ്മൾ ഇവിടുന്ന് നേരെ സ്പേസിലോട്ടാണ് പോകുന്നത്. നോക്കി മൊത്തത്തിൽ നീല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദേ ഭൂമിയാണ് കാണാൻ പറ്റുന്നത്. ഈ എന്തോ സാധനം നമ്മുടെ റോക്കറ്റിനകത്ത് താഴോട്ട് പോയല്ലോ. എർത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. എന്തോ മങ്ങി മങ്ങി വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി മേളിൽ എത്തിയെന്നാണ് തോന്നുന്നത്. ആദ്യം നമുക്ക് മാർസിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്ക് മാർസിലോട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം മാർസിലോട്ട് പോകാനായിട്ട്. ഇനി ഈ മഞ്ഞ കളർ സാധനം കൂടെ പോകണം. അപ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞപ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഇനി കുറേ ദൂരം പോകണം, എന്നാലേ നമുക്ക് സ്പേസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഗൈസ് നമ്മുടെ ഭൂമി കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഭൂമി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇനി മാർസിലോട്ടാണ് പോകേണ്ടത് ഗൈസ്. അപ്പം നമ്മൾ മാർസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഏലിയൻസ് ഒക്കെ കാണും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഞാനിവിടെ വന്ന് ഇറങ്ങി ഗൈസ്. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്നില്ല. ഈ കുറേ സയന്റിസ്റ്റ് ഒക്കെ നമ്മളെ വെടിവെക്കുന്നത്. ഇതെന്തിനാ ഒമാർ നമ്മളെ വെടിവെക്കുന്നത്? ഒരു സ്പേസ് ഷിപ്പ് ഒക്കെ പറന്നൊക്കെ പോകുന്നുണ്ടല്ലോ ഗൈസ്. നമ്മൾ വെടിവെച്ചത് സയന്റിസ്റ്റ് അല്ലായിരുന്നു, ഏതോ ഒരു ഏലിയനായിരുന്നു ഗൈസ്. ഈ ഒമാരല്ല സയന്റിസ്റ്റ് ഒന്നും അല്ലേ, ഒമാരല്ല ഏലിയൻസ് ആണ്. സയന്റിസ്റ്റിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുവാ. നോക്കി നമ്മൾ വെടിവെക്കുന്ന അനുസരിച്ച് അവന്മാർ ഏലിയനായിട്ട് തിരിച്ചു മാറുന്നുണ്ട്. ഏലിയൻസ് ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ എല്ലാത്തിനെയും കൊന്നിട്ടുണ്ട്. ദേ ഇവിടെ ഒരു യുഎഫ്ഒ പറക്കുന്നു. ഈ യുഎഫ്ഒ കൂടെ നമുക്ക് പൊട്ടിക്കണം എങ്ങനെയെങ്കിലും. ഇത് കുറേ നേരം കൊണ്ട് എന്നെ പൊട്ടനാക്കുക ഗൈസ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നെ പുറകെ നടക്കുക. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കൊണ്ടേയിരിക്കുന്നത്. ദേ അത് മാഞ്ഞു പോയി. ഇതെങ്ങനെ മാഞ്ഞു പോയി എന്ന് അറിയുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും വന്ന കാര്യം ചെയ്യാം. ദേ ഈ ടണലിനകത്ത് കുറെ സയന്റിസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് അവരുടെ അടുത്ത് പറയാം വെളി മൊത്തം ഇവിടെ ഏലിയൻസ് ഒക്കെ നിപ്പുണ്ടെന്ന്. ഗൈസ് നമ്മൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ബേസ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. സയന്റിസ്റ്റിനെയൊക്കെ നമ്മൾ പോയി ഇപ്പോൾ കാണണം. അപ്പം നമ്മൾ സയന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതേ അയാളാന്ന് തോന്നുന്നു മെയിൻ സയന്റിസ്റ്റ്. അപ്പം നമുക്ക് അയാളടുത്ത് പോയി കാര്യം പറയാം. തോക്കൊക്കെ മാറ്റിയിട്ട് പോവാം. ആ ഇയാളോ, അയാൾ എന്തോ നോക്കിയിട്ടൊക്കെ നിപ്പുണ്ടല്ലോ. നമ്മൾ വന്ന് കണ്ടില്ലേ ഗൈസ്? അപ്പം ഞാൻ അയാളടുത്ത് പറഞ്ഞു വെളി മൊത്തം ഏലിയൻസ് ആണ്. അയാൾ പറയുന്നത് നമ്മളെപ്പോലെ ഒരു എഞ്ചിനീയർ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ഇതുപോലെ ഏലിയൻസ് എല്ലാം പിടിച്ചു നിർത്തിയേക്കുക, അയാൾ അവിടെ പെട്ട് നിൽക്കുക, നമ്മൾ അവരെ പോയി രക്ഷിക്കണമെന്നാണ് പറയുന്നത്. രക്ഷിച്ച അയാളെ ഇവിടെ കൊണ്ടുവന്ന് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ പോയി അയാളെ രക്ഷിക്കണം. ഇനി അയാൾ ഈ മാർസിൽ എവിടെ ഉള്ളതെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ പോയി തിരക്കി കണ്ടുപിടിക്കണം. വെളിയിലാണെങ്കിൽ ഒരു റോവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ കയറി നമുക്ക് പോവാം. ദേ ഇതാണെന്ന് തോന്നുന്നത് ഗൈസ്. എന്തുവാണേലും നമുക്ക് ഇവിടെ നടന്നു പോകേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഈ റോവറെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്തുവാലും പോയി. ഇത് നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കുറേ ദൂരം കറങ്ങി ഗൈസ്. എത്ര നേരമായിട്ട് അയാളെ കണ്ടുപിടിച്ചില്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ വല്ല ഏലിയൻസും പിടിച്ചുകൊണ്ട് പോകുമെന്ന് അറിയുന്നില്ല. ഓ, നമ്മുടെ റോവർ തിരിഞ്ഞു കറങ്ങിയൊക്കെ. ഈ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തി ഇതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ വന്ന പോലത്തെ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. മിക്കവാറും അവിടെ കാണുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടി അങ്ങോട്ട് പോവാം. അവിടെ ഉണ്ടോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ എന്തോ മിന്നൽ പോലൊക്കെ അടിക്കുന്നു ഗൈസ്. ഇവിടെ ഏലിയൻസ് ഒക്കെ നിപ്പുണ്ട്. ഒരു ഏലിയൻ ഉണ്ടായിരുന്നു. അയാൾ തന്നെ തനിയെ രക്ഷപ്പെട്ട് വന്നേനെ. ഒരു ഏലിയനെ ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അയാളെ ആ റോവറി കയറ്റിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. അടുത്തതിന് നമുക്ക് യൂറോപ്പിലോട്ട് പോകാം. അവിടെ ആണ് ഏലിയൻസ് കൂടുതലുള്ളതെന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഒരു മിഷൻ ഉണ്ട്, അത് ശരിയാക്കണം. അപ്പം നമുക്ക് നേരെ ഇനി യൂറോപ്പിലോട്ട് പോകാം ഗൈസ്. അവിടെ ഇതുപോലെ സയന്റിസ്റ്റുകളൊന്നും കാണത്തില്ല, നമ്മൾ മാത്രമായിരിക്കും. നമ്മൾ പോയി ഒറ്റയ്ക്ക് എല്ലാം ശരിയാക്കണം ഗൈസ്. ആ സാധനത്തിൽ എന്തോ തീ കത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ആ തീ പോയി അണയ്ക്കണം. ഈ അവിടെ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് വെച്ച് അണയ്ക്കാന്ന് ഗൈസ്. തീ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആരോ പരുന്ന പോലെ സൗണ്ട് കേൾക്കുന്നു ഗൈസ്. ഇവിടെ ഒരു സ്പേസ് ഷിപ്പ്.
നീ അവന്മാരത് എന്തോ റോക്കറ്റ് പോലത്തെ സാധനമൊക്കെ ഇട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇതെന്തോ ഇത് ഏലിയൻസിന്റെ അയ്യര് കളിയോ? മൊത്തം ആൾക്കാർ വന്ന് നിക്കുന്നു, ഏലിയൻസ് എത്ര എണ്ണം വന്നു? നമ്മൾ എങ്ങനെ ഉമ്മാരെ വെടിവെച്ച് കൊല്ലും? എങ്ങനെയെങ്കിലും നമ്മളെ ഉമ്മാരെല്ലാം കൊന്നേ പറ്റത്തോളൂ ഇല്ലേ? ഉമ്മാര് നമ്മളെ കൊല്ലും, വന്നിട്ട് ഇവിടെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യും, പിന്നെ നമ്മുടെ ഭൂമിയിലോട്ടൊക്കെ വരും. ഇപ്പൊ എല്ലാം മൊത്തത്തിലെ മാർസിലും യൂറോപ്പയിലും മൂണിലും ഒക്കെ വന്നിട്ടുണ്ട്. ഉമ്മാരെല്ലാം എങ്ങനെയെങ്കിലും കൊല്ലണം ഗൈസ്. കൊറേ പേര് ചത്ത്. ഇനി ഈ സൈഡിൽ രണ്ടു മൂന്ന് പേര് നിപ്പോണ്ടല്ലോ. അവിടെ ചാവട എല്ലാണോ? എന്തോ ലൈഫാവുമാർക്ക്. ഞാൻ എത്ര വെടിവെച്ചിട്ടും ഉമ്മാര് ചാവുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഉമ്മാരെ കൊന്നിട്ടുണ്ട്. ഈ സ്പേസ് ഷിപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. ഇത് നേരത്തെ പോലെ പറക്കുമൊന്നുമല്ല, നിക്കുന്ന ആയതുകൊണ്ട് എളുപ്പം നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഇതേ ഒരുത്തൻ ഇവൻ ചത്തില്ലേ? വയസ്സ് എല്ലാരും തീർന്നാ തോന്നുന്നത്. ആ എനിമി എല്ലാം എലിമിനേറ്റഡ് ആയെന്ന് എഴുതി കാണിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് നമ്മൾ വന്ന ജോലി ചെയ്യാം. ഈ ജനറേറ്റർ റിപ്പയർ ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ നമ്മളെ അതിന്റെ ഇടയ്ക്ക് കുറെ ഏലിയൻസ് ഒക്കെ വന്ന്, അപ്പൊ നമുക്കിത് റിപ്പയർ ചെയ്യാം ഗൈസ്. പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നു. വയസ് നമ്മൾ മേളിലോട്ട് പറക്കുന്നു, ദേ വേറെ സ്പേസ് ഷിപ്പ് നമ്മളെ പിടിച്ചോണ്ട് പോയി. എവിടാ ഇത്? ദേ മൂന്ന് ഏലിയൻസിന് നമ്മളെ എന്തോ ചെയ്യുന്നു, ഹിപ്നോട്ടൈസ് ചെയ്യുവാന്നാ തോന്നുന്നത്. ദേ നമ്മുടെ ചെറുക്ക തൂക്കം പിടിച്ച കോഴിയെ പോലൊക്കെ ആയി. ഇത് എവിടാ? ഒന്നും മനസ്സിലാകില്ല. മൊത്തത്തിൽ ഇരുട്ടായല്ലോ. വയസ് നമ്മൾ വേറെ ഏതോ സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഇവിടെ വന്നു? നമ്മൾ സ്പേസ് ഷിപ്പിനകത്തല്ലേ ഉണ്ടായിരുന്നത്? വയസ് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ വേറെ ഏതോ സ്ഥലത്തായിട്ടുണ്ട്. എന്തുവാന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് എവിടാ സ്ഥലം? ഇത് മൗണ്ട് ചില്ലിയാടിന്റെ മേളിലല്ലേ? മൗണ്ട് ചില്ലിയാട് പോലാ തോന്നുന്നത്. നമുക്ക് ഇല്യൂഷൻ ആണെന്നാ തോന്നുന്നു. നമ്മളെങ്ങനെ അവിടെ നിന്ന ആൾ ഇവിടെ വരും? വയസ് ഉറപ്പായിട്ട് ഇത് ഇല്യൂഷൻ ആണ്. യൂറോപ്പിൽ നിന്ന ആൾ ഉറപ്പായിട്ട് ഇവിടെ വരത്തില്ല. ഇല്യൂഷൻ അതേ നോക്കി അവിടൊക്കെ ഗ്ലിച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇവിടെ എന്തോ ഇല്യൂഷൻ ആയിട്ട് കൊണ്ടുവന്നേക്കും. ഏലിയൻസ് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തേക്കുവാ. വയസ് നമ്മളെ എങ്ങനെ ഇനി തിരിച്ചു പോവും? എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. ദേ ഇവിടെ കുറെ ഏലിയൻസ് ഒക്കെ നിൽക്കുന്നല്ലോ. ഒന്നുമില്ല, നമ്മുടെ ഇവിടെയും തോക്കൊക്കെ ഉണ്ട്. നമുക്ക് ഉമ്മാരെല്ലാം വെടിവെച്ച് കൊല്ലണോ എങ്ങനെയെങ്കിലും? വയസ് രണ്ടു മൂന്നോമാരല്ലോ, കുറെ ഉമ്മാരുണ്ട്. മാപ്പിൽ നോക്കി എത്ര എണ്ണോ കുറെ ഉണ്ട്, ആയിരക്കണക്കിനുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ എങ്ങനെ കൊന്നിട്ട് വെളിയിൽ പോവും? വയസ് കുറെ ആയി എല്ലാരും വന്നോണ്ടേ ഇരിക്കുന്നു, ഏലിയൻസ് തീരുന്നേയില്ല. ഉമ്മാർ എന്തിനാ നമ്മളെ പിടിച്ചോണ്ട് വന്നേന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. നമ്മൾ എങ്ങനെ ഇതിനോട് തിരിച്ചു പോവും? ഏലിയൻസിന്റെ ഒക്കെ ഒരു പവർ നോക്കി, നമ്മളെ പിടിച്ചോണ്ട് വന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ഇപ്പൊ വേറെ സ്ഥലത്തുള്ള പോലെ ആക്കി കളഞ്ഞ്. നമുക്കിപ്പോ എങ്ങനെ തിരിച്ചു പോണെന്ന് വഴി പോലും അറിയാതാക്കി. വയസ് നമ്മളെ അല്ലാതായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും വെടിവെച്ചെങ്കിലും ഉമ്മാരെ ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടായിരുന്നു. ദേ ഇതെന്തുവാ ചത്ത പോലൊക്കെ കാണിക്കുന്നു? നമ്മള് ചത്തോ? ആയുസ് നമ്മള് ചത്തെന്നാ തോന്നുന്നു. ഇല്ലില്ല, ദേ തിരിച്ചു വന്ന്. നമ്മൾ ഏലിയൻസ് ഹിപ്നോട്ടൈസ് ചെയ്തതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വെളിയിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഹോ, അങ്ങനെ ഏലിയൻസിന്റെ പിടിയിൽ നിന്ന് യൂറോപ്പ് സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജനറേറ്റർ ശരിയാക്കിട്ട് മൂണിലോട്ട് പോകണം ഗൈസ്. നമുക്ക് ഇനി അവിടാണ് ബാക്കി ഏലിയൻസ് ഉള്ളത്. അവന്മാരെല്ലാം കൊല്ലണം ഇനി. അപ്പൊ നമ്മൾ ദേ മൂണിലെത്തിയിട്ടുണ്ട്. ദേ ഇവിടെയും കുറെ ഏലിയൻസ് ഒക്കെ നിപ്പുണ്ട്. ഒരു ചെറിയ സ്പേസ് ഷിപ്പ് എവിടെ ഉള്ളത്? അവന്മാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് കൊല്ലാം. ദേ ആ സ്പേസ് ഷിപ്പ് ഇവിടുന്ന് പറന്നൊക്കെ പോകാൻ നോക്കുന്നു. ഇവിടെ എന്തോ പച്ച കളർ ഏലിയൻസ് ആണല്ലോ മൊത്തം ഉള്ളത്. നമ്മൾ മറ്റേടത്തൊക്കെ പോയപ്പോഴത്തേനും അവിടെ ആണെങ്കിൽ കറുപ്പും ഉണ്ടായിരുന്നു പച്ചയും ഉണ്ടായിരുന്നു. ഇത് പച്ച കളർ മാത്രമേ ഉള്ളൂ. ഉമ്മാര് ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഉമ്മാരെ പെട്ടെന്ന് കൊല്ലണം ഇവിടുന്ന്. ഞാൻ ഈ ഏലിയൻസിനെ ഒക്കെ കൊല്ലുമ്പോഴത്തേനും നിങ്ങൾക്ക് മാർസ് ആണോ യൂറോപ്പ് ആണോ അതോ മൂണാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യും ഗൈസ്. ദേ ഈ സ്പേസ് ഷിപ്പ് കൂടെ നമുക്ക് ഇനി പൊട്ടിച്ചാൽ മതി, ഏലിയൻസിനെ ഒക്കെ കൊന്ന്. ഈ ഉമ്മാർ എന്തോ സംഭവമൊക്കെ ഇവിടുന്ന്. അയ്യോ ഒന്നല്ല ഗൈസ്, ഇവിടെ രണ്ടു മൂന്ന് സ്പേസ് ഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. എന്തുവാണെങ്കിലും ഉണ്ടായിരുന്ന UFO എല്ലാം ഞാൻ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. എനിമി എല്ലാം ചത്ത് ഗൈസ്. നമുക്കിനി ഇവിടെ ഒരു കൊടിയും കൂടെ കുത്തിയേക്കാം ഗൈസ്. ഇപ്പൊ നമ്മൾ വന്ന മിഷൻ എല്ലാം സക്സസ് ആയി. നമ്മൾ യൂറോപ്പയിലും പിന്നെ മാർസിലും മൂണിലും എല്ലാം ഉണ്ടായിരുന്ന ഏലിയൻസിനെയൊക്കെ കൊന്നിട്ടുണ്ട്.